കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന് ഇപ്പോഴുള്ള മലക്കം മറിച്ചിലും മഹാസഖ്യത്തിനെതിരെയുള്ള പോർവിളികളും ഒക്കെ നിസ്സാരമായി ആരും കാണുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. പുതിയതായി പുറത്തു വന്ന കണക്കുകളും ഒപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഒക്കെയാണ് നിതീഷ് കുമാറിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 40 സീറ്റുള്ള ബീഹാറിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ നോർത്ത് ബീഹാറിലുള്ള 12 ലോക്സഭാ സീറ്റിലും വ്യക്തമായ മുൻതൂക്കം NDA ഉണ്ട്. അതായത് BJP നയിക്കുന്ന NDA 12 ലോക്സഭാ സീറ്റിൽ നോർത്ത് ബീഹാറിൽ മാത്രം മുൻതൂക്കമുണ്ട്. ഒപ്പം തന്നെ 9 സീറ്റുള്ള മിഥിലാഞ്ചലിലും BJP തന്നെയാണ് മുൻതൂക്കം. ഒപ്പം തന്നെ ഉള്ള ഒരു മുൻതൂക്കമുള്ള ഒരു സ്ഥലം, അതായത് നേരത്തെ മുൻതൂക്കം BJP ഇല്ലാതിരുന്ന അല്ലെങ്കിൽ JDU കോട്ടയായിരുന്ന മഗധയിൽ 7 സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ 50-50 എന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഭരണകക്ഷിയായ JDUവിന് പ്രതീക്ഷയുള്ളത്, അല്ലെങ്കിൽ RJDക്ക് പ്രതീക്ഷയുള്ളത് സീമാഞ്ചലും കിഴക്കൻ ബീഹാർ മേഖലയിൽ മാത്രമാണ്. ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും അവിടേക്കും BJP കടന്നു കയറുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ BJP അവിടെ ജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. നിലവിൽ 40 സീറ്റുള്ള ബീഹാറിൽ 28 സീറ്റിലും NDA തന്നെയാണ് മുൻതൂക്കം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിതീഷ് കുമാർ കളിക്കുന്ന കളികളാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പൊതുവിൽ ഉയരുന്ന ഒരു വാർത്ത. ഏതായാലും അതിനോട് നിതീഷ് കുമാറോ മറ്റുള്ളവരോ പ്രതികരിച്ചിട്ടില്ല. വരും ദിവസങ്ങൾ ഏതായാലും നിതീഷ് കുമാറിൻ്റെ അടുത്ത റോൾ എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇതുവരെ ബീഹാറിൽ BJP വളരെ പിന്നിലാണ് കയറി വരില്ല. കാരണം സഖ്യകക്ഷികൾ ആരും തന്നെ ഇല്ലാതെ ചെറു പാർട്ടികളെ കൂട്ടിക്കൊണ്ട് മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചോദിച്ചവർക്ക് മുഖത്തേറ്റ അടിയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സർവേകളും ഒപ്പം രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ നിതീഷിനെ അലോസപ്പെടുത്തുന്നതും നിതീഷ് ഓടി നടക്കുന്നതിനും കാരണം 40-28 വലിയ മുൻതൂക്കം NDA കൊണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, സുനിയ മലയാളം.